മനുഷ്യജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും വേളകളാണ്. ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളും ദുഃഖകരമായ നിമിഷങ്ങളും മനുഷ്യൻ മറ്റുള്ളവരുമായി പങ്കിടുന്നത് കാലങ്ങളായി കണ്ടുവരുന്ന ചട്ടമാണ്. ഇത് സമൂഹത്തിലെ ഒത്തൊരുമയുടെയും കൂട്ടായ്മയുടെയും പ്രോത്സാഹനമായി കാണാം. ഒരിരുപത് വർഷം മുമ്പത്തെ സമൂഹമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ സമൂഹത്തിൽ ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും പിന്നിലെ ഉദ്ദേശശുദ്ധിയിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചോദിക്കേണ്ടിയിരിക്കുന്നു. നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ്. എന്നാൽ ഈ ഓട്ടം നാടിനും നാട്ടുകാർക്കും ഗുണം ചെയ്യുന്ന ഒരിടത്തേക്കാണ് എത്തിക്കുന്നതെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ആധുനിക ജീവിതത്തിലെ കാഴ്ചപ്പാടുകളിലും ജീവിത രീതികളിലും കണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ചും അതിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു. സമകാലിക കാര്യങ്ങളിൽ തൽപരനും സാഹിത്യപ്രേമിയും അധ്യാപകനുമായ ശ്രീ കാർലോസ്. നമ്മുടെ സമൂഹത്തില് ഈ ചടങ്ങുകൾ, നമ്മുടെ ബർത്ത്ഡേ പോലുള്ള പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾ, ചുരുക്കം ചില ആഘോഷങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മിക്കവാറും ആഘോഷങ്ങൾക്കെല്ലാം മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ ഒരു പശ്ചാത്തലം. അത് തികച്ചും ആചാരപരമായതും മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു കാര്യം. ഞങ്ങളൊക്കെ കുഞ്ഞിപ്രായം മുതൽ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ളത് ആരാധനാ കേന്ദ്രങ്ങൾ നമ്മുടെ ആത്മീയമായ ആനന്ദത്തിന്, നമ്മുടെ വിശ്വാസത്തിൻ്റെയും കേന്ദ്രങ്ങൾ മാത്രമായിട്ടാണ്. എന്നാൽ ഇന്നത് മാറി, ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഒക്കെ ഇപ്പം ആചാര കേന്ദ്രങ്ങൾ എന്നുള്ളതിനുമപ്പുറം അലങ്കാര കേന്ദ്രങ്ങളായി മാറുന്ന ഒരു പരിസ്ഥിതിയായിരിക്കും. ഇന്ന് ജീവിതം തികച്ചും ആർഭാടപൂർണമാണ്. എല്ലാവരും ആഘോഷങ്ങൾക്ക് പിറകെ പോവുകയാണ്. അതൊരു തരം രോഗമായി മാറിയ ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ആർഭാടത്തിന് ചികിത്സ അത്യന്താപേക്ഷിതവും എല്ലാ കാലത്തും മനുഷ്യൻ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിതത്തെ മുറിവെ പിടിച്ചിട്ടാണ് ഇക്കാലം വരെ എത്തിച്ചേർന്നത്. എന്നാൽ ഇന്നത്തെ തലമുറയിൽ എത്തിച്ചേരുമ്പോൾ ഇന്നത്തെ ആളുകളത് മറന്നിട്ട് അതിനുമപ്പുറം ആചാരങ്ങൾ അപ്രസക്തമാവുകയും അല്ലെങ്കിൽ ആരാധനകൾ അപ്രസക്തമാവുകയും ആഘോഷങ്ങളും അതിനുവേണ്ടിയുള്ള ആർഭാടങ്ങളും വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ആർഭാടമെല്ലാം ഇപ്പോൾ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് മാറി. ഇപ്പം നമ്മുടെ നാട്ടിൽ നോക്ക്, കല്യാണം നടത്തും. നമ്മുടെ കല്യാണം നടക്കുമ്പോൾ കല്യാണം നടത്താൻ ഒരു പുരോഹിതന്റെ ആവശ്യം. പക്ഷെ 3, 5, 7, 9 ഇങ്ങനെ ഒറ്റക്കണക്കിൽ പുരോഹിതന്മാരെ വിളിച്ച് കല്യാണം നടത്തും. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി എന്ന് പരിശോധിച്ച് ലക്ഷങ്ങൾ ചെലവിട്ടിട്ടാണ് ഒരു കല്യാണത്തിൻ്റെയോ ഒരു ജനസ്നാനത്തിൻ്റെയോ ഒക്കെ ഫോട്ടോ. അത് തന്നെ ഫോട്ടോഗ്രാഫർമാർ ചെയ്യുന്നത് എന്താ? വിവാഹത്തിൻ്റെ ദിവസം ഫോട്ടോഗ്രാഫർ ചെയ്യുന്നത് എന്താണ്? വിവാഹം രണ്ട് പേരൊന്നാകുന്നതാണ്, ഇനി മുതൽ നിങ്ങൾ രണ്ടല്ല ഒന്നാണ് എന്നാണ് പുരോഹിതൻ നമ്മുടെ ആശയപരി. അവരുടെ മനസ്സും ശരീരവും അവരുടെ മാത്രം സ്വന്തമാണ്. പക്ഷേ ബെഡ്റൂമുകളിൽ കാണിക്കേണ്ടത് പലതും ഈ ഫോട്ടോഗ്രാഫർമാർ എന്ത് ചെയ്യുക, തെരുവിൽ കൊണ്ടുപോകും കാണിക്കുന്ന ഒരു നിരവസ്ഥയും അത് കണ്ടു നിൽക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും. ഇങ്ങനെ തികച്ചും എന്താ പറയുക, മോശമായ ചില ആചാരങ്ങൾ ഞാൻ ചിലതേ ഞാൻ പറഞ്ഞു. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള ആഹാരം, ഒരു വയറിന് എന്താണ് ആവശ്യം അത് മാത്രം നമുക്ക് മതി. പക്ഷേ നമ്മൾ ഒരുപാട് ഉണ്ടാക്കുന്നു. ഒരു നമ്മുടെ ഈ ഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഉണ്ടാക്കുക, കുറച്ച് കഴിക്കുക, ബാക്കിയുള്ള സാധനം ഉപേക്ഷിക്കുക, അതുണ്ടാക്കുന്ന മലിനീകരണ പ്രശ്നങ്ങൾ അത് വേറെ. അപ്പോൾ അതുമാത്രമല്ല, കൃത്രിമമായ ആഹാരങ്ങൾ മനുഷ്യ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നുവെന്നും അത് മാരകമായ വ്യാധികൾക്ക് കാരണമാകുന്നുവെന്നും വൈദ്യശാസ്ത്രം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മളിതെല്ലാം തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മൾ കാലാകാലങ്ങളായി നമ്മളെ പരിശീലിപ്പിച്ച സാന്മാർഗിക ബോധത്തിൽ നിന്ന് മാറുകയും
ആർഭാടത്തിന്റെ അസാന്മാർഗികതയിലേക്ക് പലപ്പോഴും ആർഭാടം നമ്മളെ കൊണ്ടുപോകുന്നില്ല. അസാന്മാർഗികമായ ഒരു ജീവിതത്തിൽ, കാരണം ഇഷ്ടംപോലെ പണമുണ്ട്, പണം വരാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഇപ്പൊ കൊച്ചു സ്കൂൾ കുട്ടികൾ പോലും അവര് കഞ്ചാവ് വിൽക്കുന്നതിന്റെയും അല്ലെങ്കിൽ ലഹരി മരുന്ന് വിൽക്കുന്നതിന്റെയും കാര്യസായിട്ട് കാശുണ്ടാണ്. പ്രണയത്തിന് കൂട്ടു നിന്നിട്ട് ഇടനിലക്കാരെ നിന്നുകൊണ്ട് പണം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ കാശ് കയ്യിലില്ലെങ്കിൽ ബാങ്കിൽ നമ്മളെ സഹായിക്കാൻ, ലോണായിട്ട് നമ്മൾ സഹായിക്കാൻ, ക്രെഡിറ്റ് കാർഡായിട്ട് നമ്മൾ സഹായിക്കാൻ ഒക്കെ. അപ്പം ഇങ്ങനെ വരവ് നമുക്ക് കൂടിയ ഒരു കാലഘട്ടത്തിൽ ആർഭാടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷെ അത് അതിര് കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുമല്ല, പണം പലപ്പോഴും ഈ ആർഭാടങ്ങളുടെ പണം പലപ്പോഴും ആർക്കും ഉപയോഗമില്ലാതെ പോകും. ഇപ്പോൾ വെടിക്കെട്ടുകൾ നടത്തുക, ലൈറ്റ് ഒരുപാട് ലൈറ്റ് ഇല്യൂമിനേഷൻസ്, ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് നടത്തുക, വലിയ വലിയ പൂരങ്ങൾ നടത്തുക അല്ലേ, റോഡുകളിൽ വലിയ പ്ലോട്ടുകളുമായിട്ട് വലിയ പിന്നെ പ്രൊസഷൻസ് നടത്തുക അല്ലേ. ഇപ്പം ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതുകൊണ്ട് ആർക്കാണ് ഉപകാരം? അതുപോലെ ദുഃഖവും ദുരിതവുമാണ് ആളുകൾക്ക് ഉണ്ടാകുന്നത്. ഒരു റോഡിനെ തന്നെ ബ്ലോക്ക് ചെയ്ത് ജനജീവിതത്തെ ആകെ സ്തംഭിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ എന്ന പേര്, വിശ്വാസമല്ല, അതിലാ വിശ്വാസമാണ് ഒരു അനാചാരമാണ്, അത് എല്ലാ മതങ്ങളിലുണ്ട്. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യരെയും രോഗികളെയും ഒക്കെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ദിനാധിപത്യമായി അവർക്ക് സഞ്ചരിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിച്ചുകൊണ്ട് നമ്മുടെ തെരുവുകൾ പോലും ആർഭാടത്തിൻ്റെ ഇടങ്ങളായി മാറുന്നു എന്നുള്ളതും നമുക്ക് വളരെ സങ്കടകരമായി മാത്രം മനസ്സിലാക്കേണ്ടതും ഓർക്കേണ്ടതുമായ ഒരു കാര്യമാണ്. അതുപോലെ വസ്ത്രധാരണത്തിൽ, ഭക്ഷണത്തിൽ, യാത്രകളിൽ, യാത്രകളിലെ ആഡംബരം, ഇപ്പം എല്ലാ വീടുകളും ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അല്ലേ. എന്നാൽ ഒരു പൊതുവാഹനത്തിൽ പോയിരുന്നുവെങ്കിൽ, ഒരു നാല് പേരുള്ള ഒരു കുടുംബം ഒരു പൊതുവാഹനത്തിൽ പോകുന്നു, അങ്ങനെ എല്ലാ കുടുംബങ്ങളും നാല് പേരുള്ള ആളുകൾ പൊതുവാഹനത്തിൽ പോകുന്നു അല്ലെങ്കിൽ കോട്ടെ നാല് പേരുള്ള ഒരു കാറിൽ പോയിക്കോട്ടെ, ഒരാളോ രണ്ടാളോ ഒക്കെ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ കഴിയുന്നത് പൊതുവാഹനങ്ങളെ ഉപയോഗിച്ചാൽ നമുക്ക് അത്രത്തോളം തെരുവിലെ കുറയ്ക്കാം, ട്രാഫിക് കുറയ്ക്കാം, സാമ്പത്തിക പ്രശ്നങ്ങൾ കുറയ്ക്കാം അല്ലെ, സാമ്പത്തിക ലാഭം ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളാരും അങ്ങനെ ചെയ്യുന്നില്ല, ആരും നമുക്ക് മാതൃകയാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും. പിന്നെ ആ ഈ ഇതിൻ്റെയൊക്കെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഈ ആഘോഷം കുറയുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം ഇന്നലെ വരെ ആർഭാടപൂർണ്ണമായി ജീവിച്ചു, അതിൻ്റെ പേരിൽ സാമ്പത്തികമായി നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഒരുപാട് കടമെടുത്തു, ലോണെടുത്തു, ആ കടങ്ങളും തിരിച്ചടയ്ക്കാൻ തിരിയാതെ വരുന്നു. അതുമാത്രമല്ല, ആർഭാട ജീവിത കാലഘട്ടത്തിൽ കിട്ടിയ മാനസിക സുഖസന്തോഷങ്ങളോ ശാരീരിക സന്തോഷങ്ങളോ അവർക്ക് വിൽക്കാലത്ത് കിട്ടാതെ വരുമ്പോൾ അവർ എന്ത് ചെയ്യും, നിരാശരാകും, ജീവിതത്തെ അവർ വെറുക്കുന്നു, പലപ്പോഴും ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമൊന്നും ഇത്തരത്തിലുള്ള ആർഭാടത്തിൻ്റെ നഷ്ടം അവർക്ക് നേരത്തെ കിട്ടിക്കിട്ടുന്ന സൗഭാഗ്യമെല്ലാം ഇല്ലാതെയാകുമ്പോൾ അങ്ങനെ സംഭവിക്കും. കാരണം ഈ പണം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് പോകാനുള്ളതാണ്. ഒരു ആരോ പറഞ്ഞിട്ടുള്ളതുപോലെ വിയർപ്പ് പോലെയാണ് ഇതിൻ്റെ ചെലവ് വരുന്നത്, പണം ചെലവായി പോകുന്നു. വരവ് വളരെ സുരക്ഷമാണെങ്കിലും പിന്നെ കണ്ണുനീര് പോലാണ് വരവെന്നും ഏതോ ഒരു ആൾ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയോ വായിച്ചതായിട്ടും ഓർക്കും. ഞാൻ കുറച്ചുകൂടെ പിന്നിലേക്ക് പോകും. 25-30 വർഷം മുമ്പ് ഒരു ജീവിത സാഹചര്യം അതനുഭവിച്ചറിഞ്ഞ ആളെന്നുള്ള നിലയിൽ എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കെല്ലാം പരിചിതമായിട്ടുള്ള ചില കാര്യങ്ങൾ. പണ്ട് രണ്ടു തരം ജീവിത രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്ന് അധ്വാനിക്കുന്നവരുടെ ജീവിത രീതി, പണക്കാരുടെ ജീവിത രീതിയും. പാവപ്പെട്ടവൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു, സമ്പന്നൻ മൂന്ന് നേരം ആഹാരം കഴിച്ച് ജീവിക്കും. ഇതിനുള്ള വ്യത്യാസം, അവിടെ ആർഭാടം എന്ന് പറയാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പട്ടിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെയൊക്കെ തലമുറകളുടെ കഥ, എൻ്റെ പിതാവ് മത്സ്യത്തൊഴിലാളിയായിരുന്നു, മത്സ്യം പിടിക്കുന്ന, ഞാൻ താമസിക്കുന്ന തീരദേശവുമായിട്ടപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ കാണാനും നിരീക്ഷിക്കാനും അതിലെ അനുഭവങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. ചില പഞ്ഞമാസങ്ങൾ വരുമ്പോൾ പല വീടുകളിലും ഭക്ഷണത്തിനുള്ള സാമഗ്രികളൊന്നും ഉണ്ടാകില്ല, പട്ടിണിയായിരിക്കും, ദാരിദ്ര്യം അവരുടെ കൂടെ പുറപ്പാണ്. അപ്പോൾ വള്ളങ്ങൾ ഇറക്കിപ്പോയി, ചിലപ്പോൾ രാത്രിയാകുമ്പോഴാകും ഈ വള്ളങ്ങൾ വരിക, വള്ളങ്ങൾ വന്ന് ആ മീൻ കൊണ്ട് വിറ്റ് ആ കാശ് കൊണ്ടുവന്ന് അരിയും കപ്പയും ഒക്കെ വാങ്ങി പുഴുങ്ങി ആഹാരം വെച്ച് കഴിക്കേണ്ട ഒരു മോശം അവസ്ഥ അന്നുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആഹാരത്തിൻ്റെ വില അവർക്കറിയാം. ഇന്ന് ചോറാർക്കെങ്കിലും വീണു വേണ്ട, പക്ഷെ അന്ന് ചോറിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുന്നത്. മൂന്ന് നേരം ആഹാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സ്കൂളുകളിൽ പോയി ഉപ്പുമാവ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് വലിയ ഒരു ആശ്വാസമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് നാനാ ഭാഗത്തും ഉപഭോഗ സംസ്കാരത്തിൻ്റെ എന്താ പറയുക മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയില്ലായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന എങ്ങനെയാ, പണ്ടത്തെ ആളുകൾക്ക് അറിയില്ലായിരുന്നു ഈ അക്ഷയ തൃതീയ ദിവസം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട് രത്നക്കല്ല് ധരിക്കണമെന്ന് ഇവർ പറഞ്ഞു ഒന്നക്കടക്കാർ പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കൊരു ആവശ്യമായിരുന്നു, നമ്മളൊന്ന് മനസ്സിലാക്കാതെ പോവുകയും ചെയ്തു. ഇങ്ങനെ എന്തെല്ലാം പരസ്യങ്ങളാണ്, അതിശയോക്തി നിറഞ്ഞ പരസ്യങ്ങൾ, അതുവേണ്ട യാഥാർത്ഥ്യമൊന്നുമില്ല. ഇപ്പം ഐശ്വര്യ റായിയുടെ സൗന്ദര്യം ഐശ്വര്യ റായി നമ്മുടെ പരസ്യത്തിൽ കാണിക്കുന്ന സോപ്പുതയിച്ചുണ്ടായ പരസ്യമല്ല. അവരുടെ സൗന്ദര്യത്തെ ഈ കുത്തക കമ്പനികൾ വിൽപ്പന ചരക്കാക്കുകയാണ്. ഒരിക്കലും യഥാർത്ഥമില്ലാത്ത ഒരു കാര്യത്തെ യഥാർത്ഥമെന്ന രീതിയിൽ ജനസമക്ഷം അതിശയോക്തിയോടെ അവതരിപ്പിച്ച് ജനങ്ങളെ എന്തു ചെയ്യുന്നു, അതിന് അടിമകളാക്കി മാറും. ഇതാണ് ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. ഇത് മനുഷ്യൻ്റെ സമ്പാദ്യശീലത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നത്. ഇതെല്ലാം ചെന്ന് കയറുന്നത് വലിയ വലിയ മുതലാളിമാരുടെ കൈകളിലാണ്. ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല. നമ്മുടെ സൗന്ദര്യത്തെ നിലനിർത്താനുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ജന്മനാഥന് ഒരു മുട്ട വിരിഞ്ഞ് കോഴിയാകുമ്പോൾ ഒരു കോഴിയായിട്ട് ജീവിതം പൂർത്തിയാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ആ മുട്ടയിലുള്ളത് കൊണ്ടാണല്ലോ. അതിനെയാണ് മനുഷ്യനെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യമുള്ള ഭക്ഷണമായി സാധാരണ രീതിയിൽ അവരെങ്ങനെയാണ് വളരേണ്ടത് അങ്ങനെ വളർത്തിയാൽ മതി. അല്ല ഭക്ഷണവും ആവശ്യമുള്ള പരിചരണവും വസ്തുവൊക്കെ കൊടുത്ത് വളർത്തിയാൽ മതി. ഇപ്പം തന്നെ നമ്മുടെ നാടുകളിൽ രോഗങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ച, കോവിഡ് കാലഘട്ടത്തിൽ ഒരുപാട് മനുഷ്യർ മരിച്ചു രോഗാതുരായി. അതിൻ്റെ ദുരന്തങ്ങൾ ഇപ്പോഴും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം, രോഗാണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി കുറേ സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഒരു രോഗാണുവും നമ്മുടെ ചുറ്റും പാടില്ല അല്ലേ. അപ്പൊ ഈ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഇന്ന സാധനം നല്ലതാണ്, സാധനത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇന്ന സാധനം നല്ലതാണെന്ന് പറയുമ്പോൾ ആളുകൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അപ്പം നമുക്ക് എന്താ സംഭവിക്കുക, ഈ സോപ്പായാലും ക്രീമായാലും അതുപോലെ എന്തായാലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് സ്വാഭാവികമായുള്ള പ്രതിരോധ ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്, പുറത്തുനിന്ന് രോഗാണോ ആക്രമിക്കുമ്പോൾ ശരീരത്തിന് പിടിച്ചു നിൽക്കാനാവുന്നില്ല. അമിതമായി മറ്റു വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള കൃത്രിമ രാസവസ്തുക്കളുടെ ഉപയോഗം മൂലം മനുഷ്യ ശരീരത്തിന് സ്വതവേയുള്ള ഒരു പ്രതിരോധ സംവിധാനമുണ്ടല്ലോ, ആ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ എന്തു ചെയ്യുക, അത് തകർത്ത് കളയുക, പെട്ടെന്ന് രോഗാതുരാവും. അതുപോലെ ഓണമൊക്കെ നമ്മൾ മനോഹരമായ ഒരു മിത്ത, ഓണത്തന്നെ മിത്തായിട്ട് കാണുന്നു പറയുമോ, ഒരിക്കലും സംഭവിക്കാത്ത സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യം എന്താണ്, കള്ളവും ചതിയും ഇല്ലാത്തൊരു ലോകം ഒരിക്കലും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മിത്തം എന്ന് പറയും. പക്ഷെ മിത്താണെങ്കിലും അതിനെ നമ്മൾ ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കൂടിച്ചേരാൻ നമുക്കൊന്ന് പിന്നെ സന്തോഷിക്കാൻ, കുടുംബങ്ങൾ കൂടിച്ചേരാൻ, സുഹൃത്തുക്കൾ കൂടിച്ചേരാൻ വേണ്ടി ഒരു അവസരമാണ്. വാസ്തവത്തിൽ മനുഷ്യന്റെ മനസ്സ് എന്ത് ചെയ്യുന്നത്, വിത്തിട്ട് വിതച്ച് വിളയിച്ച് കൊയ്തെടുത്ത ഒരു സ്വപ്നമാണ് ഓണം പറയുന്നത്. മനുഷ്യൻ്റെ സങ്കല്പമാണ്. ആ സങ്കല്പം ഒന്ന് ആഘോഷിച്ചിരുന്നങ്ങനെ ഒരു ഓണക്കൂടി എടുക്കുക, ഒരു ഓണസദ്യ കഴിക്കുക. കുറേ കളികളുണ്ട്, കാൽപ്പന്ത് കളി, തലപ്പന്ത് കളി, സെവൻ ഡെയിൽസ് കളികൾ, കിളിത്തെട്ട് കളികൾ, വള്ളം കളികൾ, ആർക്കൊന്നും ദ്രോഹം ചെയ്യാത്ത കുറേ കാര്യങ്ങൾ അല്ലേ ആഘോഷിക്കുന്നു. നല്ലൊരു കാര്യമാണ്. ഒരിക്കലും ഓണം ഇല്ലാതാവണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ഓണം ഉണ്ടാകണം. തലമുറയായിട്ട് വന്നിട്ടുള്ളതാണ്. വിത്തുകളെല്ലാം അങ്ങനെയാണല്ല, വിദൂര ഭൂതകാലത്തിലൂടെയാണ് അത് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ ഭയവും ഉത്കണ്ഠകളും എല്ലാം പലതിൻ്റെയും പിന്നിൽ വിത്തുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഓണം എന്ന് പറയുന്നത് വിളവെടുപ്പിൻ്റെ ഉത്സവം, അവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊയ്തെടുക്കുന്ന ഉത്സവമാണ്. അപ്പോൾ കുറച്ച് സാമ്പത്തിക കയ്യിൽ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ചെറുപ്പം ആഘോഷിച്ചേക്കാം. പിന്നെ അടുത്ത വർഷത്തെ വിത്തിനുള്ളതും മറ്റു കാര്യങ്ങളും ഒരിക്കലും മാറ്റി വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇന്നത്തെ തലമുറ അങ്ങനെയാണോ ചെയ്യുന്നത്, കിട്ടുന്നതെല്ലാം ചിലവാക്കുക, ചിലവാക്കി അവരെന്താകും, വലിയ കടക്കാരാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ നിരാശരാകുകയാണ്. അല്ലെങ്കിൽ അവർ ഈ കൊള്ളയും കൊലപാതകവും ഗുണ്ടായുസവും മയക്കുമരുന്നൊക്കെ എന്താണ് അതിൻ്റെ കാരണം, അതിൻ്റെ പിന്നിലുള്ള കാരണം വേറെ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പണം ആർപ്പാട് പോകുന്നു ഉപയോഗിക്കുക. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ദോഷം വളരെ വലുതാണ്.
ഈ സാമൂഹ്യ അപചാരികളെ സൃഷ്ടിക്കുന്നത്. അതിന് പിന്നിലും ഇതുപോലുള്ള മയക്കും വരുന്ന ലോബികൾ, അതുപോലുള്ള ലോബികളുണ്ട്. അവർ ഇഷ്ടംപോലെ കാശ് കൊടുക്കുന്നുണ്ട്, ഈ കാശ് കൊണ്ട് ആർപ്പാടത്തോടെ ജീവിക്കുന്നു. ലഹരി മൂത്ത് കഴിയുമ്പോൾ അത് കൊലപാതകത്തിലേക്കും കൊള്ളയിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യം. നമ്മളാണ് ഈ അരാജകത്വം വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കുന്നത് പരസ്യ കമ്പനികളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. വാസ്തവം നമ്മൾ മനസ്സിലാക്കിയേ, തികച്ചും ലളിതവും സുന്ദരവുമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടതാണ് നമ്മുടെ ജീവിതം. വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവിതം. പക്ഷെ നമ്മൾ പറയും നമ്മൾ വലിയ ബുദ്ധിമാന്മാരാണ്. ആധുനിക മനുഷ്യൻ വലിയ ബുദ്ധിമാന്മാരാണ്. അവർ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകളാണ്. ചന്ദ്രനിൽ നമ്മൾ ചന്ദ്രയാൻ വിട്ട ആളുകളാണ്. മംഗളയാൻ അയക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുമ്പോഴും വലിയ മണ്ടന്മാരാണ്. സ്വന്തം ജീവിതത്തെ തിരിച്ചറിയാൻ കഴിയാത്ത, എന്താണ് ജീവിതത്തിന് വേണ്ടത് എന്താണ് വേണ്ടാത്തത് തിരിച്ചറിയാൻ കഴിയാത്ത മണ്ടന്മാരാണ് വാസ്തവത്തെ നമ്മൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണം നമ്മൾ തന്നെയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക എന്നൊരു ഒരു ചൊല്ലുണ്ട്. അത് തന്നെയാണ് ആധുനിക തലമുറ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടുന്ന ആ തലമുറയുടെ ഭാഗമാകുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഈ 20 വർഷം മുമ്പുള്ള ഒരു ലളിതമായ ജീവിതത്തിന്റെ ഒരു ജീവിതക്രമമല്ല ഇന്നുള്ളത്. കാണുന്നത് കേൾക്കുന്നതുമെല്ലാം അവനെ കൊള്ളയടിക്കുന്നതും അവനെ പ്രലോഭിപ്പിക്കുന്നതുമായതുകൊണ്ട് അവൻ ഇതിന്റെ വലയിൽ അല്ലെ എന്റെ കെണിയിൽ വീണു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം പറയുന്നത്. പാഠത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കപട അഭിമാനം. വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന ജീവിയാണ് മനുഷ്യൻ, പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ. തൻ്റെ തനിമയെ മാറ്റിയിട്ട് കാപട്യത്തിൻ്റെ ഒരു മുഖം മൂടി നനഞ്ഞുകൊണ്ടാണ് പലപ്പോഴും എല്ലാവരും സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ കുടുംബങ്ങളിൽ അങ്ങനെയില്ല. കുടുംബങ്ങളിലിവിടെ ഈ മൂടുപടം അടിഞ്ഞു വീഴുകയും അവിടെ തർക്കങ്ങളുണ്ട്, വഴക്കുകളുണ്ട്, സ്വാരസ്യങ്ങളുണ്ട്, ശാന്തിയുണ്ട് അല്ലേ, ഉണ്ട്. പക്ഷെ സമൂഹത്തിലിറങ്ങുമ്പോൾ നമുക്കിതൊന്നും കണ്ടെത്താൻ പറ്റില്ല. എല്ലാവരും വലിയ ഓസ്കാർ അവാർഡ് കിട്ടാൻ പ്രാപ്തമായ അഭിനയത്തിന്റെ ഉടമകളായിട്ടാണ് സമൂഹത്തിൽ തീക്ഷണം. അപ്പോൾ ഓരോരുത്തരും താനും വലുത് താനും വലുതെന്ന് കാണിക്കാനുള്ള ഒരു മത്സരമുണ്ട്, മത്സര ബുദ്ധിയുണ്ട്. അപ്പുറത്ത് അയൽക്കാരിയുടെ മകൻ ഡോക്ടറായി, അതുകൊണ്ട് എൻ്റെ മകനും ഡോക്ടറാവണം, അതിനേക്കാൾ വലിയ ഡോക്ടറാവണം എന്നൊരു മത്സരമുണ്ട്. അപ്പൊ ഞാനെപ്പോഴും കുട്ടികളോട് പറയും, നിങ്ങൾ മത്സരിക്കേണ്ടത് മറ്റു കുട്ടികളോടല്ല. മാതാപിതാക്കളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, കുട്ടികളോടും നിങ്ങളോടും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുട്ടിക്ക് കിട്ടുന്ന മാർക്ക് 50 തൊട്ടപ്പുറത്ത് കുട്ടിക്ക് കിട്ടിയ മാർക്ക് 100. നിങ്ങൾ മത്സരിക്കേണ്ടത് എന്തിനോടാണെന്നറിയാവോ, നിങ്ങൾക്ക് കിട്ടിയ 50 ആ 50 മത്സരിച്ച് നിങ്ങൾ എന്താവുക, മുന്നോട്ട് പോവുക എന്നുള്ളത്. അല്ലാതെ 100 കിട്ടിയവൻ നിങ്ങളുടെ ശത്രുവായത് എങ്ങനെയാണ്? അവന്റെ പരിശ്രമത്തിന്റെ ഫലമായിട്ടല്ലേ അവനത് കിട്ടുന്നത്? അവന്റെ അധ്വാനത്തിന്റെ ഫലമാണ് അല്ലെ 100 നിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് നിന്റെ 50. അവരുടെ ദാരുണ്യത്തിന്റെ ആവശ്യമില്ല, മത്സര ബുദ്ധിയുടെ ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മാതാപിതാക്കൾ മത്സരിക്കുക, മക്കളെ ഡോക്ടറാക്കണത്. എനിക്ക് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ഡോക്ടറും എഞ്ചിനീയറും മാത്രമേ ഉള്ളോ നമ്മുടെ സമൂഹത്തിൽ ജോലിയായിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളായ വികാടകരെന്ന് പറയുന്ന ഡീകമ്പോസേഴ്സ്, അവരു മുതൽ ഏറ്റവും വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന മനുഷ്യൻ വരെയുള്ള ഘടകങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിലാണ് എല്ലാവരുടെയും പരസ്പര നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ വികാടകരില്ല, എന്താ സംഭവിക്കുക? നമ്മളെ മനുഷ്യപോലെ എന്ത് നശിച്ചു പോകും? ഇവിടെ ഇതെല്ലാം കിടന്ന് ചീഞ്ഞളിൻ, വേസ്റ്റുകളെല്ലാം ചീഞ്ഞളിഞ്ഞ് അല്ലേ. കാക്ക എന്തിനെന്ന് ചോദ്യത്തിനുള്ള മറുപടിയാണ്. നമ്മുടെ പരിസരത്തെ വൃത്തിയാക്കുന്നു, കാക്ക വൃത്തിയാക്കുന്നു, ഇവരൊക്കെ നമുക്ക് വേണം എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം. അപ്പൊ ഈ ഞാൻ നമ്മൾ പറഞ്ഞൊന്ന് പോയിട്ടിലേക്ക് വരാം. ഒരു സോഷ്യൽ സ്റ്റാറ്റസിന് വേണ്ടിയുള്ള ഒരു മത്സരമാകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കല്യാണം നടക്കുമ്പോൾ ഇന്ന കല്യാണത്തിന് ഇന്നിലേക്ക് ആഹാരം, ഇത്ര കോഴ്സ് ആഹാരം ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്ത്യാനിയുടെ കാര്യം പറയുക. അതുകൊണ്ട് അവർ 6 ഫുഡ് കൊടുത്തെങ്കിൽ ഞാൻ 8 ഫുഡ് കൊടുക്കണം, മറ്റൊരാൾ 10 ഫുഡ് കൊടുക്കണം. ചില സ്ഥലങ്ങളിലൊക്കെ കല്യാണത്തിന് ചെന്നാൽ ഇട്ടും കൂടാനുള്ള ആഹാരം ഇതിനെ നിരത്തി വെച്ചിട്ടുണ്ട്. പലപ്പോഴും പലതും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. കാരണം പലതും കഴിക്കാതെ പോകുക, പലതും വേസ്റ്റായിട്ട് പോവുക. ചില യൂറോപ്യൻ കൺട്രീസിലൊക്കെ നമ്മൾ ചെന്നൊരു ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിട്ട് ബാക്കി വെച്ചിട്ട് പോയാൽ നമുക്ക് അവിടെ ഫൈനുണ്ട്. കാരണം വേറെ ലോകത്ത് 200 ആളുകൾ പട്ടിണി കിടക്കുമ്പോഴാണ് നമ്മൾ തിന്നതിൻ്റെ ബാക്കി വലിച്ചെറിയുന്നത് മനസ്സിലാക്കണ്ടേ. വലിയൊരു ഒരു ദുര്യോഗമാണത് അല്ലേ. അപ്പോൾ ആഹാരത്തിന് വില കൊടുക്കുന്ന ഒരു സമൂഹമല്ല നമ്മൾ. ഈ ആഹാരം എല്ലാവരും കഴിച്ചതിന് ശേഷമാണ് നമ്മൾ
ബാക്കിയുണ്ടെങ്കിൽ കൊണ്ട് ഇത് ആരാധാനയങ്ങളിലേക്ക് കൊടുക്കും. വാസ്തവത്തിൽ നിങ്ങൾ മകളുടെ കല്യാണം ആർഭാടപൂർവ്വം നടത്തുന്നെങ്കിൽ ആദ്യം അനാഥാലയത്തിൽ നിങ്ങൾ കുറച്ച് ഫുഡ് വാർത്താനും ആദ്യം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് അല്ലേ വേണ്ടത്? അല്ലേ മനുഷ്യത്വപരമായ രീതി എന്ന് പറയും? അല്ലെങ്കിൽ നിങ്ങൾ ഈ ആർഭാടത്തിൽ ചിലവാക്കുന്നത് നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിളിച്ചിരിക്കുന്ന നിങ്ങൾ പിന്നെ അഭിനയിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് കൊടുക്കുന്നത്? ഈ ആഹാരം എല്ലാം കൊടുക്കുന്നത് അല്ലേ? അവരിന്ന് സാധുക്കളല്ല, അവർക്ക് 3 നേരമോ 4 നേരോ 5 നേരമോ തിന്നാനുള്ള ആഹാരം ഉണ്ട്. അതില്ലാത്തവർക്ക് നിങ്ങൾ കൊടുക്കുകയല്ലേ വേണ്ടത്? അവിടെ തന്നെ നിങ്ങൾ ആഡംബരം കാണിക്കേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നില്ല. നമ്മുടെ ഈ സമൂഹം, നമ്മുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ വളരെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഫുഡ് ചീത്തയാക്കുന്ന ഒരു വിഭാഗമാണ് ഒരു ചാൾ വയറിന് വേണ്ടി ആള് കൊണ്ടൊരുക്കുന്നത്. ഒരു ചാൾ വയറിന് നമ്മൾ കൊണ്ടൊരുക്കിയ പോരെ, അത് ചെയ്യാതെ ആഡംബരപൂർണമായിട്ട് കൊണ്ടുപോകും. ഇതല്ല ഉണ്ടാക്കുന്നത്, സാമ്പത്തിക നഷ്ടങ്ങളല്ലേ? വലിയ സാമ്പത്തിക ബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കടിച്ചു പോകുന്നവരാരും നമ്മൾ കടക്കാരായിരിക്കുമ്പോൾ തിരിഞ്ഞു പോകുമോ? ഇല്ല. അത് മനസ്സിലാക്കണം. അതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വരവ് കൂടുതലുള്ളതുകൊണ്ട് എന്താ പിന്നെ ചിലവാക്കിയേക്കാം, ഇല്ലെങ്കിലാണല്ലോ നമുക്ക് ചിലവാക്കേണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉണ്ടല്ലോ, അപ്പൊ എന്താ പിന്നെ ചിലവാക്കി തരാം എന്ന് പറഞ്ഞ് വരുന്ന വരവുകൾ എന്നെ ഇല്ല. മരിച്ചു പോകുന്നതിന് മനുഷ്യന് നമ്മൾ കൊണ്ട് തേക്കിൻ്റെ പെട്ടി കൊണ്ടുപോയിക്കൊണ്ട് ഒരു കാര്യമില്ല. ഒന്നാമത് അത് അഴുകിത്തീരാൻ തന്നെ സമയമെടുക്കുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ പള്ളിയങ്ങളുടെ സെമിത്തേരികളുടെ ഏറ്റവും വലിയ പ്രശ്നവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്ഥലമില്ലായ്മ. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ അതിന് 30 വർഷം അടക്കിയ ബോഡിയെ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ പുതിയ ബോഡി എടുത്ത് വെക്കുകയോ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. നശിച്ചു പോകുന്ന, വളരെ പെട്ടെന്ന് നശിച്ചു പോകുന്ന പ്രകൃതിദത്തമായ സാധനങ്ങൾ കൊണ്ട് വേണം നമ്മൾ അന്ത് ചെയ്യുന്നത് ഉപയോഗിക്കാൻ. വാസ്തവത്തിൽ ദഹിപ്പിക്കേണ്ട കാലം എത്തിയിരിക്കുന്നു. മനുഷ്യന്റെ ശരീരം ഏറ്റവും ശാസ്ത്രീയമായ രീതി എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ? 7 അടിയന്തരം, 5 അടിയന്തരം, 7 അടിയന്തരം, 30 അടിയന്തരം, 6 മാസം അടിയന്തരം, 2 അടിയന്തരം, എത്ര സമ്പത്താണ് ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗം. ഞങ്ങളുടെ കുടുംബത്തിന് കല്ലറ വേണം, സോഷ്യൽ സ്റ്റാറ്റസ്. കല്ലറ കോടാനുകൂടി മനുഷ്യർ മരിച്ചു പോയി, ഈ ഭൂമി നശിക്കാത്ത ഒന്നുമില്ല, എന്നെങ്കിലും എല്ലാം നശിച്ചു പോകും അല്ലെ? ഭൂമി തന്നെ ഇല്ലാതാവുമെന്നും സൂര്യന്റെ ആകർഷണ തലയത്തിലേക്ക് അത് കയറുമെന്നും നമ്മൾ സയൻസ് പഠിപ്പിക്കുക. ഭൂമി തന്നെ ഇല്ലാതാകും. അതുകൊണ്ടാണ് മനുഷ്യൻ പുതിയൊരു ഇടം തേടുന്നതിന് കാരണമാണ് അല്ലെ? മനുഷ്യാവസ്ഥയോഗ്യമായ ഒരിടം നേരത്തെ കണ്ടുവെച്ച് അവനെ നിലനിർത്തുക എന്നുള്ളത്. ഈ ഒടുവിലിരുന്നവൻ കട്ടിലൊടിച്ചു എന്ന് പറയുന്ന പോലെ ഈ ഭൂമിയിൽ അവസാനം ഉണ്ടായ വർഗം എന്നുള്ള രീതിയിൽ നമ്മളാണ് ഈ ഭൂമിക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന. അപ്പൊ അതൊരു ഒരു ഒരു പിന്നെ കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചില ആർഭാടങ്ങളൊക്കെ ഒഴിവാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന കപട മുഖത്തെ അല്ലെങ്കിൽ കപട അണവരണത്തെ എടുത്തെറിയുക. ആഘോഷങ്ങളുടെയും ചടങ്ങുകളുടെയും ഭാഗമായി വന്ന മറ്റൊരു സമ്പ്രദായമാണ് പൊലിവ് കൊടുക്കുന്നത്. ഇന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാമൂഹിക ആചാരമായി മാറിയിരിക്കുന്നു. പലരും കടമെടുത്ത് പൊലിവിനായി പണം കണ്ടെത്തുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. ഇത് കുടുംബങ്ങളെ കടത്തിലാക്കുകയും കുടുംബ ബന്ധങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു. പൊലിവ് കൊടുക്കുക, അതായത് സംഭാവന കൊടുക്കുക, ചടങ്ങുകൾക്ക് സംഭാവന കൊടുക്കുന്നു. ഈ സംഭാവന പിരിക്കാൻ വേണ്ടി ആ പഞ്ചായത്തിലുള്ള സകല വീടും കയറി ഇറങ്ങി അല്ലേ? കയറി ഇറങ്ങി അറിയും പൊലിവ് മോശമാണോ എന്ന് ചോദിച്ചാൽ ചില സാഹചര്യങ്ങൾ പൊലിവ് മോശമല്ലെന്ന അഭിപ്രായക്കാരാണ്. ഞാൻ പറഞ്ഞത് നിർദ്ധനരായ ചില പെൺകുട്ടികൾക്ക് കല്യാണം നടക്കണം, നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിൽ നടത്താനുള്ള പൈസ ഇല്ല, കഷ്ടപ്പെട്ട ഒരാളിൽ വീട് വയ്ക്കും, അതിലൊരു ന്യായം. പക്ഷേ ഇതിനൊന്നുമല്ലാതെ പണത്തോടുള്ള ആർത്തി കൊണ്ട് മാത്രം പൊലിവ് നടക്കും. ഏറ്റവും മോശം ഒരു ധാരണ പറയാം. നമ്മുടെയൊക്കെ പള്ളികളിലെ പെരുന്നാൾ നടക്കും, പ്രസിദ്ധന്തിയായിട്ട് നിന്ന് പെരുന്നാൾ. പണ്ടൊക്കെ ഒരാളാണ് പ്രസിദ്ധന്തിയായിട്ട് നിന്ന്, ഇപ്പം ആ സാമ്പത്തിക ബാധ്യത ഒരാൾക്ക് രണ്ടാൾക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുക്കി കൊടുത്തിരിക്കുന്ന ഒരു സൗകര്യമാണ് കുറെ പേർ ചേർന്ന് പെരുന്നാൾ. അപ്പം 400 പേർ ചേർന്ന് പെരുന്നാൾ നടക്കും, അല്ല ഒരാൾ 1000 രൂപ വെച്ചു. ഇങ്ങനെ ഈ 1000 രൂപ പെരുന്നാൾ നടത്താൻ എന്ത് ചെയ്തു കൊടുത്തിട്ട് അതിന്റെ പേരിൽ വീട് വിടാന്തരം കയറി ഇറങ്ങി കൊലവ് നടത്തിയ ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നറിയ പൊലിവ് കൊടുത്ത് 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 എത്ര കൂടുതൽ കൊടുക്കാം എന്നാണ് മത്സരം. അവിടെയും മത്സരമുണ്ട്.
ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒരു കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയാണ് പോകുന്നത് അല്ലേ. ഇത് കുടുംബത്തിന്റെ കലഹത്തിന് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കല, ഒരാൾ ഒരുമ കൊടുക്കാൻ വളരെ താല്പര്യമുള്ള ഒരാൾക്ക് ഇതൊന്നും താല്പര്യമില്ല അല്ലേ, അവിടെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകത്തില്ലേ? തീർച്ചയായും. അപ്പൊ ഈ പൊലിവ് നടത്തിന്റെ ഉദ്ദേശം എന്താ? കുറേ പണം പെട്ടെന്ന് കൈകളിലെത്തുക, അതല്ലേ, അത് പലിശയ്ക്ക് കൊടുക്കുക. അപ്പോ നമ്മ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതല്ല എതിരാണ് അല്ലേ, ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ ഇതല്ല എതിരെ, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ അത് ആളുകൾ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ മരണം, ചില സമുദായങ്ങൾ മരണത്തിന് പൊലിവുന്നില്ല, അതിന് പിന്നെ സംഭാവന കൊടുക്കും, എനിക്കൊന്ന് കോടിയിടൽ പോലുള്ള എന്തോ ചടങ്ങ്, അത് പിരിച്ചിട്ട് അതിൻ്റെ ഒരു വിഹിതം ആ സമുദായം കൊണ്ടുപോകും, സമുദായത്തിന്റെ ഒരു പിന്നെ സംഘടനയ്ക്ക് കൊണ്ടുപോകും. വാസ്തവത്തിൽ ആചാരം എന്ന് പറഞ്ഞ് നടന്നതല്ല അതാര്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മനുഷ്യൻ വിഡ്ഢിയാണെന്ന് പറഞ്ഞു. ദൈവം മാജിക്ക് കാരണം, ഞാൻ എത്ര രൂപ നേർച്ച കിട്ടും, ഇത്ര രൂപ തിരിയത്ത് ചെയ്യുമ്പോൾ എനിക്കത് കിട്ടും, അല്ലെങ്കിൽ കിട്ടാൻ മാജിക്ക്, ദൈവം മാജിക്ക് അറിഞ്ഞുകൊണ്ടാണ്, ദൈവത്തിന്റെ മാജിക്കാ മനുഷ്യൻ, നിങ്ങളുടെ തലച്ചോറ് അതിനകത്തെല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട്, അത് കാലാകാലങ്ങളാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ അങ്ങോട്ട് പോയപ്പോരെ, എങ്ങനെ പോയപ്പോരെ അല്ല, ഇതല്ല ആവശ്യമില്ല നേർച്ച അല്ലേ. പണ്ടൊക്കെ ഞങ്ങളുടെ കൊച്ചുപ്രായത്തിൽ ഇങ്ങനെ ഞങ്ങളെ പള്ളിയിൽ ഞങ്ങൾക്ക് കാശ് നേർച്ചയിടാൻ കാശില്ല, എപ്പോഴെങ്കിലും തിരിയെത്തിച്ചേക്കാവേ എന്ന് പറയും, ഇനി പരീക്ഷയെ ജയിപ്പിക്കണേ നിങ്ങൾ പറയും. മാറ്റമില്ലാത്തത് ഒന്നേ ഒന്ന് മാറ്റം അയ്യോ അല്ലേ, മാറേണ്ട പരീക്ഷ മാറണോ? ഈ മാറാൻ വേണ്ടിയാണ് അവന് ചിന്ത കൊടുത്തിരിക്കും അല്ലേ, ചിന്തിക്കുന്നതിനാണോ മനുഷ്യൻ, മരണം ചെയ്യുന്നവനാണ് മനുഷ്യൻ അല്ലേ. അപ്പോ അവൻ ചിന്തിക്കേണ്ടവനാണ്, പക്ഷെ അവന്റെ അവൻ ചിന്തിക്കുന്നുണ്ട് തെറ്റായ രീതിയിൽ. അതുമാത്രമല്ല, ഇന്നത്തെ മനുഷ്യൻ ചിന്തകളെക്കാൾ വികാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, വികാരങ്ങൾ, വൈകാരികമായ ഇടപെടലുകളാണ് അവൻ എപ്പോഴും സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ നടത്തി, അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ആർഭാടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിക്കുമ്പോൾ, ഈ മനുഷ്യൻ ആർഭാടങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അവന് കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും അതുപോലെ ഭരണ നേതൃത്വത്തിൽ നിന്നും ഒക്കെയുള്ള എന്ത് വേണം, ലാളിത്യത്തിൻ്റെ പാഠങ്ങൾ എന്തേ, പക്ഷേ നമുക്കെങ്ങനെ കിട്ടും? നമ്മുടെ കുടുംബങ്ങളൊന്നും കിട്ടത്തില്ല, സമൂഹത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളതില്ല അല്ലേ, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ ഭരണ നേതൃത്വങ്ങളോ നമുക്കത് കാണിച്ചു തരുന്നില്ല, കാണിച്ചു തരുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താ വേണ്ടേ? ഇതൊരു രോഗമാണെന്ന് ഞാൻ പറഞ്ഞു, ഇതൊരു ചികിത്സ വേണം, ചികിത്സ എന്ന് പറഞ്ഞാൽ മരുന്ന് കൊണ്ടുള്ള ചികിത്സ അല്ല ഉദ്ദേശിക്കുന്നത്, ഇതൊരു ബോധവൽക്കരണം എന്ന് പറയുന്ന ചികിത്സയാണ്, എല്ലാ ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റി കൗൺസിലിംഗ് നടത്തുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം ആണ് ബോധവൽക്കരണം. വേലി നിന്ന് തന്നെ വിളവ് നിന്ന കാലഘട്ടത്തിൽ വേനിക്കൊരു തിരിച്ചറിവുണ്ടാകും, മനസ്സിലായില്ലേ, അവരാണിത് തിരുത്തേണ്ടത് അല്ലേ. പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഹൃദയം ഒരുക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ ശരീരമാണ് ഒരു, അപ്പൊ അവിടെ മാറ്റത്തിനുള്ള സാധ്യത കുറവാണ് അല്ലേ. അപ്പൊ ഈ എന്തുകൊണ്ട് ഞാൻ ഇതിനെ ഈ നമ്മളെ നയിക്കുന്നവരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയ്ക്ക് ഒരു ഉദാഹരണമായിട്ട് കഥ പറയാം. ഈ സീത അന്വേഷിച്ചുകൊണ്ട് രാമലക്ഷ്മണന്മാര് കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വിശ്രമിക്കണമെന്ന് തോന്നി. അപ്പൊ അവര് ഈ രാമൻ എന്ത് ചെയ്തു, ഒരു മരത്തിന്റെ ചാരെ തന്റെ മില്ലിൽ കുത്തിവെച്ചു, അതിന് വിശ്രമിച്ചുകൊണ്ട്. കുറേ നേരം വിശ്രമിച്ചതിന് ശേഷം പോകാൻ സമയമാകുമ്പോൾ ഇദ്ദേഹം ബില്ലെടുത്ത്, അപ്പൊ ബില്ലിന്റെ അടിയിൽ ഒരു തവള ജീവൻ വേണ്ടിപ്പെടുകയ. അപ്പം രാമൻ ശ്രീരാമൻ ചോദിക്കുന്നത്, പാവമേ നീ എന്തുകൊണ്ട് നിലവും ലക്ഷ്മണനോട് പറഞ്ഞില്ല എന്ന രീതിയിൽ. അപ്പോ ഈ തവള പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിളിക്കേണ്ടത് രാമൻ രാമ എന്നാണ്, പക്ഷേ ഇവിടെ ആ രാമൻ തന്നെയാണ് എന്നെ വില്ലിൽ കുത്തി നിർത്തി. ഇത് സുഗതകുമാരിയമ്മയുടെ ഒരു ചെറിയ കഥാപാത്രമാണ്. അതിനകത്ത് നമ്മൾ പറഞ്ഞ ആശയമുണ്ട്. അപ്പോൾ നമ്മൾ ആരാണ് ഇവിടെ മാറ്റത്? ആദ്യം മാറ്റം ഉണ്ടാക്കേണ്ടത് സമുദായാചാര്യന്മാരാണ്. ഒരു ഓരോ സമുദായത്തിൽ നിൽക്കുന്ന ആചാര്യന്മാരുണ്ട്, അവർക്ക് ആത്മീയാചാര്യന്മാരുണ്ട് അല്ലേ. ആത്മീയത വളർത്തേണ്ട ആള്, സമുദായത്തെ ഉച്ചരിക്കേണ്ട ആള് എന്ത് ചെയ്യണം, മാറ്റം വരുത്താം. ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള
കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നമുക്ക് വലിയൊരു മാതൃകയാണ്. ലോകത്തിന് വലിയ മാതൃകയാണ് ശ്രീ ഗുരുസ്വാമി ശ്രീനാരായണ ഗുരുസ്വാമി എന്ന് പറയുന്നത് അല്ലെ. അനേക ആളുകളുണ്ട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ ആളുകൾ. ജാതീയതയുടെ കാലഘട്ടത്തിൽ ഒക്കെ ഇപ്പോൾ വി ഡി ഭട്ടതിരിപ്പാടിനെ പോലെ എം പി ഭട്ടതിരിപ്പാടിനെ പോലെ അല്ലെങ്കിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ പോലുള്ള കെ കേളപ്പനെ പോലുള്ള സഹോദരൻ അയ്യപ്പനെ പോലെ അല്ലേ അങ്ങനെയുള്ള ആളുകൾ, സാധുവിദ്യയുടെ കുമാരനാശനെ പോലുള്ള ആളുകളൊക്കെ സാമൂഹിക പരിവർത്തനം വരുത്താനായിട്ട് ശ്രമിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് അവരെന്ന് ഓർമ്മിപ്പിക്കപ്പെടുന്നത് അല്ലേ. അപ്പൊ അതിന് മുൻകൈ എടുക്കേണ്ടത് സമുദായാചാര്യന്മാരാണ്, ആത്മീയ നേതാക്കളും ഒക്കെയാണ്. പിന്നെ എടുക്കേണ്ടത് രാഷ്ട്ര നേതൃത്വമാണ്. നിയമം മൂലം നമുക്കിത് നിരോധിക്കാമല്ലോ അല്ലേ. നിയമം മൂലം നമുക്ക് ചടങ്ങുകളെ ലളിതമാക്കാം നിർദ്ദേശത്തിലൂടെ. ഇപ്പൊ നമുക്കിപ്പം ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഉണ്ട്, പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് യാതൊന്നും നിർദ്ദേശിക്കാൻ പാടില്ലാത്ത രീതിയിൽ പൊതു ചടങ്ങുകൾ. അതുപോലെ ആർഭാടകരുടെ കാര്യത്തിൽ ഗവൺമെന്റ് ദിവസമായ പ്രോട്ടോകോൾ കൊണ്ടുവന്നൂടെ കോവിഡ് കാലത്ത് നമ്മൾ എത്ര ലളിതമായിട്ടാണ് ജീവിച്ചത്. പാഠപരമില്ലാതെ ജീവിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചത് കോവിഡാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ മഹാമാരിയായിരുന്നു കോവിഡ്. ഓരോ നൂറ്റാണ്ടിലും മഹാമാരികൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് അതിന് വലിയ സാധ്യതയായിരുന്നു. കോവിഡ് വലിയൊരു സാധ്യതയായിരുന്നു. ഈ ആഡംബരം ഒക്കെ ഒഴിവാക്കി ലളിത ജീവിതത്തിലേക്കും അല്ലേ ശാരീരികക്ഷമതയിലേക്കും ഒക്കെ പോകാനുള്ളൊരു അവസരമായിരുന്നു. അതെന്തും മനുഷ്യ പാഠം പഠിച്ചില്ല. തകഴിയുടെ ഒരു പുസ്തകത്തിലാണ് പറയുന്നത് ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം എന്ന് തകഴിയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നത്. ഒന്നും അതായത് ചരിത്രത്തിൽ നിന്ന് ഒന്നും പഠിക്കുന്നവരല്ലാർക്കും കൂടെ ചരിത്രമേ ഇല്ലാത്തവരായി പലരും മാറി. തനിക്ക് മുമ്പ് ആരും ഇല്ലായിരുന്നു, താൻ മാത്രമാണ് എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലൂടെ ആളുകൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ചെയ്യാം. ഇത് എന്തൊക്കെ ചെയ്യാം? ഇത് റോഡുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഘോഷയാത്ര പോലുള്ള റോഡുകളെയൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പോകുന്ന രീതികളും അതിനുവേണ്ടി ചിലവാക്കുന്ന ആർഭാടങ്ങൾ കുറച്ചുകൂടെ കുറയ്ക്കാം. ക്രിസ്ത്യാനികളുടെ 7:30 ലളിതമായി തരാം. ഒരു ചായ ഒരു ബിസ്ക്കറ്റ് പോരെ. നമ്മൾ രൂപത ഒരു ഓർഡർ ഇടുകയാണ്, ഇതിങ്ങനെ പാടും. ഇനി ജ്ഞാനസ്നാനത്തിനും അതുപോലെ വിനോദ കുർബാനയ്ക്കും ഒന്നും ഹാളുകൾ അനുവദിക്കില്ല, അങ്ങനെയുള്ള ചടങ്ങുകൾ നടത്താൻ പാടില്ല. കുട്ടികളെ ദൈവത്തോട് ചേർത്തെടുത്ത് ദൈവാനുഭവങ്ങളിലൂടെ കൊണ്ടുവരാനുള്ള ചടങ്ങുകളാണത് എന്ന് പറയാനുള്ള ബാധ്യത നമ്മുടെ വൈദിക നേതൃത്വത്തിന് ഉണ്ട്. അവർ ചെയ്യുമായിരിക്കും, ചെയ്യും, ഇനി ചെയ്യണം. പിന്നെ മനുഷ്യൻ്റെ ജീവിതം ആസ്വദിക്കുന്നതിന് ആർഭാടം തന്നെ വേണമെന്നില്ല. ആർഭാടത്തോടുകൂടെ തന്നെ ജീവിതം ആസ്വദിക്കണമെന്നില്ലല്ലോ. ഒരുപാട് മാർഗങ്ങളുണ്ട്. പണ്ടത്തെ ആളുകൾ എങ്ങനെയാണ് ജീവിതം ആസ്വദിച്ചത്? ലളിതമായ ആഘോഷങ്ങളിലൂടെ അല്ലേ. ഇപ്പൊ ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ ഒരു നാടകം, ഒരു ബാല്, ഒരു കഥകളി, ആ ഉത്സവ പറമ്പിൽ കുറെ കുപ്പിവള കാര്യങ്ങൾ, റിബണുകൾ, അത് ചാന്തകരി, ഒട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. പിന്നെ പൊരി പൊരികടല, അങ്ങനെയുള്ള സാധനങ്ങൾ അന്ന് കാണാനില്ല. അങ്ങനെ ഉത്സവ പറമ്പ് കണ്ടിട്ട് തന്നെ ആളുകൾ. അപ്പോൾ എന്താ പറയുക, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങളോട് നല്ലൊരു ബോധവൽക്കരണം ആവശ്യം. ഇങ്ങനെയുള്ള എന്തുകൊണ്ട് നമുക്ക് നമ്മൾ എല്ലാ പാഠപുസ്തകങ്ങളിലും നമ്മൾ പിന്നെ പ്രകൃതി സംരക്ഷണം എന്ന് പറയും അല്ലേ. സയൻസ് പഠിപ്പിക്കേണ്ട, സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക്, അതായത് സയൻസിലെ കുട്ടികൾ ഇതെല്ലാം പഠിക്കുന്നു. പിന്നീട് ലാംഗ്വേജ് പഠിപ്പിക്കേണ്ട കാര്യം ഇല്ല. ലാംഗ്വേജ് പോലുള്ള ലാംഗ്വേജ് പുസ്തകങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ട്രാഫിക് ബോധവൽക്കരണം. നമ്മൾ 18 വയസ്സായിരുന്ന കുട്ടിക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ അറുത്തൂടാ, നമ്മുടെ വീഴ്ചയല്ലേ അല്ലേ. ഇപ്പൊ ലഹരിയെ സംബന്ധിച്ച്, ലഹരിയുടെ ദോഷങ്ങളെ സംബന്ധിച്ച്, ട്രാഫിക്കിന്റെ ബോധവൽക്കരണത്തെ സംബന്ധിച്ച്, അതുപോലെ നമ്മൾ ഈ പറയുന്ന ആർഭാടം ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് അല്ലേ, കൃത്രിമ വസ്തുക്കൾ ആഹാരം ഉപയോഗിക്കുന്നതിന്റെ പിന്നെ അതിന്റെ ശാരീരികമായി സംഭവിക്കാവുന്ന രോഗങ്ങളെ കുറിച്ചും ദോഷങ്ങളെ കുറിച്ച് അല്ലേ, ഇതെല്ലാം ഉപയോഗിച്ച് എല്ലാ രാസവസ്തുക്കളും എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവാണ്, എല്ലാവർക്കും കാൽഷ്യം കുറവാണ്, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ്, എല്ലാവർക്കും തൈറോയിഡ് അസുഖങ്ങളാണ്. ഇതൊന്നും പണ്ട് തീരദേശത്ത് ഇതോ കേട്ട് കേൾവി പോലും ഇല്ലാത്ത അസുഖങ്ങളാണിതില്ല. ആരോഗ്യ സംരക്ഷണത്തിന് എന്തൊക്കെയാണ്? അപ്പൊ ഈ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആരോഗ്യ സംരക്ഷണം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുകയല്ല, നശിപ്പിക്കുകയാണ് തീരുമാനമെന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കാം. അപ്പൊ പാഠപുസ്തകങ്ങളിലൂടെ നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം? ഇതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം കുട്ടിക്ക് കൊടുക്കണം. ഇപ്പോൾ കുട്ടി മറ്റൊന്നിനെ അനുകരിക്കാനുള്ള, അതുകൊണ്ട് കുട്ടിയോട് പറയുന്നത് മറ്റൊരാളാകാനുള്ളവനല്ല നീ ആകാനുള്ളവനാണ്, അതന്നെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ബോധം കുട്ടിയിൽ ജനിപ്പിക്കുന്നത് അവന്റെ സ്വത്വത്തിൽ,
അവൻ്റെ ഐഡൻറ്റിറ്റിയിൽ അഭിമാനം തോന്നുന്നവരായിരുന്നു നടത്തിക്കൊണ്ടു വരുവാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പടപുസ്തകങ്ങളിൽ വേണം. നമ്മുടെ കുഞ്ഞ് നമുക്ക് ഏറ്റവും വിലപ്പെട്ടതാണ്. അവനൊരു കഴിവുണ്ട്, അവൻ്റെ ആ കഴിവിലേക്ക് ഏതാണ് ആ കഴിവ് എന്ന് കണ്ടെത്തി ആ മാർഗത്തിലേക്ക് അവന് തിരിച്ചുവിടുകയല്ലേ വേണ്ടത്. അപ്പോൾ മാതാപിതാക്കൾക്ക് ബോധവൽക്കരണം നൽകുവാനുള്ള സംവിധാനങ്ങൾ ഒക്കെ ഇതിനകത്ത് വേണം. അപ്പോൾ ഇവിടെ മാറ്റത്തിൻ്റെ കാര്യം, മാറ്റം ഉണ്ടാക്കുന്നത്, അതായത് സമുദായങ്ങളെ നയിക്കുന്ന, കാരണം നമ്മുടെ സമുദായം എന്ന് പറഞ്ഞാൽ മതത്തിലോ മത ജാതി സംബന്ധിയായി ഉള്ള സമുദായം, കാരണം ജാതി മതവും ഇല്ലാതെ നമ്മുടെ സമുദായത്തിനകത്ത് നിലനിൽപ്പില്ല. അതുകൊണ്ടാണല്ലോ ഈ ആചാരങ്ങൾ കൂടുതൽ വരുന്നത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നവരാണ് അവർ. വേണം അവരുടെ അണികൾക്ക് എന്ത് വേണ്ടത്, ലളിത ജീവിതത്തിൻ്റെ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതും ആർപ്പാടം ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തേണ്ടതും അവരുടെ മാത്രം ഉത്തരവാദിത്വമാണ്. പിന്നെ വീട്ടിൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മുടെ സമൂഹത്തിൽ ഒരു മാതൃകയാകുന്നത് കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെ കാര്യങ്ങളിലൂടെയൊക്കെ മാത്രം മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഞാൻ ഹരി, നിലവിലെ സ്ഥിതിയിൽ നമുക്ക് എന്ത് മാറ്റം കൊണ്ടുവരാം? പണം എന്ന എണ്ണയിൽ ഓടുന്ന ഈ സമൂഹത്തിൽ ജീവിതശൈലിയുടെ മുഷിപ്പിൽ നിന്നും ഒരു വ്യത്യാസം അനുഭവിക്കാൻ സ്വന്തം ഇഷ്ടങ്ങൾക്കായും സന്തോഷങ്ങൾക്കായും പണം ചെലവാക്കാതിരിക്കുന്നവർ ചുരുക്കമാണ്. എന്നാൽ ഈ ആഡംബരങ്ങൾക്ക് ഓരോരുത്തരും അവരുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഒരു പരിധി വയ്ക്കുന്നതും അതുവഴി മറ്റുള്ളവർക്ക് മാതൃകയാകുന്നതും മാറ്റത്തിലേക്കുള്ള ഒരു പ്രചോദനമാകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സമകാലികം, അവതരിപ്പിച്ചത് നിമിഷ ആർ ജോയി.